വാർത്തയിലേക്ക് സ്വർണ്ണക്കടത്ത് അതിലേക്ക് എത്താം സ്വർണ്ണക്കടത്ത് സംഘ തലവൻ അർജുൻ അയങ്കയുടെ വാഹനം ഒളിപ്പിച്ച സ്ഥലത്ത് നിന്ന് കാണാതായി അഴീക്കൽ ഉരു നിർമ്മാണശാലയ്ക്ക് സമീപം വാഹനം ഒളിപ്പിച്ച നിലയിൽ ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടെത്തിയിരുന്നു വാഹനം കസ്റ്റഡിയിലെടുക്കാൻ പോലീസും കസ്റ്റംസും എത്തുന്നതിന് തൊട്ടുമുമ്പാണ് വാഹനം കാണാതായത് പന്ത്രണ്ട് മണിയോടെ ഇവിടെ നിന്ന് ഒരു കാർ വേഗത്തിൽ ഓടിച്ചു പോകുന്നത് കണ്ടെന്ന് നാട്ടുകാർ പറയുന്നു കണ്ണൂരിൽ നിന്ന് അജീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് തുർണക്കടത്ത് കൊട്ടേഷൻ അർജുൻ നായങ്കിയുടെ കാർ കുറച്ച് മണിക്കൂർ മുമ്പേ അഴീക്കലിലെ ഒരു നിർമ്മാണശാലയിലെ പോർച്ചിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഈ കാറ് അല്പസമയം മുമ്പ് കാണാതായിരിക്കുന്നു കസ്റ്റംസും പോലീസും ഈ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പാണ് ഈ കാർ കാണാതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അർജുൻ നായങ്കിയുടെ സംഘത്തിലുള്ളവർ തന്നെയാണ് ഈ കാർ കടത്തിക്കൊണ്ടുപോയതെന്നാണ് ഇപ്പോൾ അഴീക്കലിലെ ആ പ്രദേശത്തുള്ളവർ നമ്മളോട് ഈശ്വരൻ ന്യൂസിനൊപ്പം ചേരുകയാണ് ഇത് ആരായിരിക്കും കടത്തിക്കൊണ്ടുവന്ന നിങ്ങൾ കണ്ടിരുന്നു എന്താണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാർ കൊണ്ടുപോയത് അർജുനായങ്കി എന്ന് പറയുന്ന ഈ കേസിലെ പ്രതിയുടെ കൂട്ടുകാരൻ പ്രണവ് എന്ന് പറയുന്ന ആളാണ് അയ്യക്കോട് ഏതാനും മണിക്കൂർ ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ കാറ് കടത്തിക്കൊണ്ടുപോയത് അതിനു മുമ്പ് ചാനലുകാരൊക്കെ വരുമ്പോൾ അവിടെ കാർ ഉണ്ടായിരുന്നു എന്ന് ചാനലുകാർ പറയുന്നുണ്ട് പിന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ വരുമ്പോഴേക്കാണ് കാറ് കടത്തിക്കൊണ്ടുപോയത് അപ്പോൾ വളരെ കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് കാറ് കടത്തിക്കൊണ്ടുപോയത് കാർ കൃത്യമായ തെളിവുണ്ടാക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ആ കാറ് കടത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കാറ് കൊണ്ടുപോകുന്നത് അവിടുത്തെ പ്രദേശവാസികൾ കണ്ടിരുന്നു കാരണം കാറിൻ്റെ ആ വേഗത കണ്ട് പിന്നെ സ്ത്രീയുടെ ദേഹത്തൊക്കെ കാറ് കയറ്റാൻ പോയതുമായി ബന്ധപ്പെട്ട് ആ വേഗത എന്താ ഇത്ര വേഗത എന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് കാറ് ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ പ്രണവ് എന്ന് പറയുന്ന ആളാണ് കൊണ്ടുപോയത് ഈ അർജുൻ്റെ കൂട്ടുകാരനാണ് പ്രണവ് അദ്ദേഹമാണ് കൊണ്ടുപോയത് എന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത് കണ്ടാളുകൾ പറയുന്നത് വളരെ നിസാരമായിട്ടാണ് പോലീസുകാർ കണ്ടത് ഇന്നലെ ബന്ധപ്പെട്ട ആളുകളൊക്കെ സൂചിപ്പിച്ചിരിക്കുന്ന കാർ ഇങ്ങനെ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലീസ് വളരെ ലാഗത്തോടെയാണ് കണ്ടത് ഇന്ന് മാത്രമല്ല ഇന്ന് വ്യത്യസ്ത ചാനലുകാർ പിന്നെ വന്ന് അത് സപ്പറേഷൻ ചെയ്യുമ്പോൾ അത് പിന്നെ ഇത് ഷൂട്ട് ചെയ്യുന്നു ചെയ്യുമ്പോഴും പിന്നെ പോലീസ് അങ്ങോട്ട് വന്നതേയില്ല മാത്രമല്ല കസ്റ്റംസ് ഓഫീസർ വരുന്നുണ്ടെന്ന് അറിയുമ്പോഴേക്ക് ഈ കാറ് പെട്ടെന്ന് അപ്രത്യക്ഷമാകാം ഈ കാർ കടത്തിയത് ഈ അർജുൻ നായങ്കയുടെ കൂട്ടാളിയായ പ്രണവെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇദ്ദേഹം ഈ വാഹനം അവിടുന്ന് വേഗതയിൽ ഓടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടതായിട്ടും ഇവർ ആരോപിക്കുന്നു എന്തായാലും പോലീസ് വിശദമായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ നൌഫൽ ബിൻ യൂസഫ് ചേരുന്നു നൌഫൽ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽപ്പെട്ട ഒരു വാഹനം നാട്ടുകാരൊക്കെ കണ്ട വാഹനം അത് പോലീസ് ഉദ്യോഗസ്ഥരും കസ്റ്റംസും എത്തുന്നതിന് മുമ്പ് കടത്തിക്കൊണ്ടുപോകുന്നു പോകുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു അലംഭാവം അമാന്തം ഉണ്ടായി എന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് ബോധപൂർവമായ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ അവിടെ തീർച്ചയായും ലക്ഷ്മി ഇത് വെള്ളി കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ ഈ ഇവിടെ അപകടം നടന്ന സ്ഥലത്തിന് അവിടെ ആ സമീപമുണ്ടായിരുന്ന വാഹനമാണ് സ്വർണ്ണക്കടത്ത് സംഘത്തെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അർജുൻ ആയെങ്കിൽ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് വന്ന വാഹനമാണ് ഈ ചുവന്ന ഡിസയർ കാറ് ഈ വിമാനത്താവളത്തിന്റെ പുറത്ത് ഈ കാർ നിൽക്കുന്ന ദൃശ്യങ്ങൾ കസ്റ്റംസിന് കിട്ടിയിരുന്നു ഒപ്പം തന്നെ ഈ രാമനാട്ടുകാരയിൽ അപകടം നടക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഈ കാർ ഓടിച്ചു പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും വന്നിരുന്നു അതിനുശേഷം അർജുനങ്കി തിരിച്ച് നാട്ടിലേക്ക് എത്തി ഈ കണ്ണൂർ അഴീക്കൽ പോർട്ടിനടുത്തുള്ള ഒരു നിർമ്മാണശാലയ്ക്ക് അടുത്തുള്ള ഒരു കെട്ടിടത്തിൽ ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു ഈ കാറുണ്ടായത് ഇതിവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു അതിനുശേഷം ഇന്നലെ രാത്രി തന്നെ ഇങ്ങനെ ഒരു കാർ കണ്ട കാര്യം പ്രദേശവാസികൾ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു പക്ഷെ പോലീസ് എത്തിയില്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത് ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസാണ് ഇതിന്റെ ദൃശ്യം ആദ്യമായി പുറത്തുവിടുന്നത് അതിനുശേഷം കസ്റ്റംസും പോലീസും ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ കടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഇവിടുന്ന് അവിടുന്ന് വാർത്ത സംപ്രേക്ഷണം ചെയ്യുന്ന സമയത്ത് തന്നെ ഒരാറ് ബൈക്കിലായി കുറച്ച് പേർ അവിടെ വന്നിരുന്നു ഞങ്ങൾ ആ ദൃശ്യം പകർത്തുന്നതൊക്കെ നോക്കിയിരുന്നു അവർ ഞങ്ങളോട് സംസാരിച്ചിരുന്നില്ല പക്ഷേ ഞങ്ങൾ പോയതിൻ്റെ തൊട്ടു പിന്നാലെ അവരവിടെ നിന്നും വണ്ടി കടത്തിക്കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അർജുൻ തന്നെ ആ വാഹനത്തിൻ്റെ കീ ഇവർക്ക് കൊടുത്തതാണെന്ന് നമുക്ക് അനുമാനിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം കസ്റ്റംസ് സംഘം അർജുൻ ആയങ്കിയുടെ അഴീക്കോട്ടെ വീട്ടിലെത്തി പരിശോധന നടത്തിയിരുന്നു അർജുൻ ഇവിടെ ഇല്ല ഇയാൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഒളിവിലാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് കൊട്ടേഷൻ സംഘങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ മൂന്നാമത്തെ സംഘമാണ് ഈ കടത്തിക്കൊണ്ടുപോകുന്ന സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടി പോയ സംഘ സംഘത്തിന്റെ തലവനാണ് അർജുൻ അയങ്കി ഈ അർജുനായങ്കി സൈബറിടങ്ങളിൽ സി പി എമ്മിനു വേണ്ടി വലിയ രീതിയിൽ വാദിക്കുന്ന ആളാണ് ഇയാളുടെ കൂട്ടാളിയാണ് ഷുഹൈബ് വധ കേസിലെ പ്രതിയായ ആകാശ് തിലങ്കരി ഇവരെല്ലാം സൈബറിടത്തിൽ സി പി എമ്മിന് വേണ്ടി സജീവമായി നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനം ഉയരുമ്പോൾ ഇന്ന് രാവിലെ എം വി ജയരാജൻ വാർത്താ സമ്മേളനം നടത്തി സി പി എം ഇവർക്ക് ബന്ധമില്ലെന്നും സൈബർ ഇടങ്ങളിൽ തങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഇവർ വരേണ്ടതും എന്ന് പറഞ്ഞ ഇവരെ തള്ളിയിരുന്നു അതിന് പിന്നാലെയാണ് ഈ രാവിലെ മുതൽ ഉച്ചവരെ ഉണ്ടായിരുന്ന വാഹനം ഈ എം വി ജയരാജന്റെ പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെയാണ് അവിടെ നിന്നും അപ്രത്യക്ഷമാകുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്